ബൈക്ക് ടാക്സികൾ നിയന്ത്രിക്കാൻ ഒരുങ്ങിയ തമിഴ്നാട് സർക്കാർ. യാത്രാ ചെലവും ലൈസൻസ് ഫീയും ഉൾപ്പെടെ ബൈക്ക് ടാക്സിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വർദ്ധിപ്പിക്കാനുള്ള കരട് ബില്ല് പുറത്തിറക്കാനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതോടെ കനത്ത തിരിച്ചടിയാണ് ഈ മേഖലയിലുള്ളവർക്ക് സംഭവിക്കുക. കേരളത്തിൽ അത്രയ്ക്ക് പ്രചാരമില്ലെങ്കിലും കേരളത്തിന് പുറത്തുള്ള പ്രത്യേകിച്ച് മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഏറെ പരിചിതമാണ് ബൈക്ക് ടാക്സികൾ. എന്നാൽ ഈ ബൈക്ക് ടാക്സികൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ലൈസൻസ് ഫീ, യൂസേഴ്സ് ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് തമിഴ്നാട് സർക്കാരിൻ്റെ നീക്കം. മദ്രാസ് ഹൈക്കോടതിയാണ് ബൈക്ക് ടാക്സികളിന്മേൽ നിയന്ത്രണം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് സർക്കാർ നിയമനിർമ്മാണത്തിനായി ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ നിയമനിർമ്മാണത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ബൈക്ക് ടാക്സികൾക്ക് ലൈസൻസ് ലഭിക്കാൻ പുതിയ മാർഗനിർദ്ദേശ പ്രകാരം 6 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ചെലവഴിക്കണമെന്നതാണ് പുതിയ വ്യവസ്ഥ. ഇതിനു പുറമെ ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി വലിയൊരു തുക തന്നെ കമ്പനികൾക്ക് ചെലവഴിക്കേണ്ടതായി വരും. ബൈക്ക് ടാക്സികൾക്ക് ഇനി മുതൽ മഞ്ഞ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കണമെന്നതാണ് കരട് നിയമത്തിലെ പുതിയ മാർഗനിർദ്ദേശം. ബൈക്ക് ടാക്സികൾക്ക് മാത്രമല്ല ഈ നിയമം ബാധകമാകുക. ഭക്ഷണ വിതരണ ശൃംഖലകൾ പ്രവർത്തിക്കുന്ന ബൈക്കുകൾക്കും, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള കമ്പനികളുടെ ബൈക്കുകൾക്കും ഇനി മുതൽ മഞ്ഞ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കേണ്ടതായി വരും. സുരക്ഷയുടെ കാര്യത്തിൽ ബൈക്ക് ടാക്സികൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ യൂസേഴ്സ് ഫീയും ലൈസൻസ് ഫീയും വർദ്ധിപ്പിക്കുന്നതോടെ ഈ അധിക തുക കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും യാത്രാ ചെലവ് വർദ്ധിക്കാൻ പ്രധാന കാരണമാകുക. ഒരു ഉദാഹരണത്തിന് ബൈക്ക് ടാക്സികൾ ഏറെ പ്രചാരത്തിലുള്ള ഗോവയിലെ നിരക്ക് പരിശോധിക്കാം. ആദ്യ 1 കിലോമീറ്ററിന് 20 രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിന് 10 രൂപയുമാണ് ഗോവയിലെ നിരക്ക്. പക്ഷേ തമിഴ്നാട്ടിലെ ഈ നിരക്ക് താരതമ്യേന കുറവാണ്. ആദ്യ 5 കിലോമീറ്ററിന് 7 രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിന് 12 രൂപയുമായിരുന്നു ഇപ്പോഴുള്ള നിരക്ക്. പക്ഷേ പുതിയ നിയന്ത്രണങ്ങൾ വരുന്നതോടെ 25% മുതൽ 30% വരെ വിലവർദ്ധനവായിരിക്കും യാത്രാ ചിലവിൽ ഉണ്ടാകാൻ പോകുന്നത്. യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചാലും തമിഴ്നാട്ടിൽ നിലവിലുള്ള ഓട്ടോ ടാക്സി യാത്രകളെക്കാൾ വില കുറവായിരിക്കും ബൈക്ക് ടാക്സി നിരക്കെന്നതാണ് പ്രധാന വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ബൈക്ക് ടാക്സികൾക്ക് പ്രിയമേറുന്നതും. ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ നല്ലമിരുകനൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.